എല്ലാവർക്കും നമസ്കാരം. ഫോൺടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് പേരുടെ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ് വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പലരും സ്മാർട്ട് ഫോണിന് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. കാരണം എല്ലാവരുടെയും കയ്യിൽ പൈസ ഇല്ല, ഒരു പുതിയ ഫോൺ വാങ്ങിക്കാമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ സെക്കൻഡ്സ് തേടി നടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പലരുടെയും വീട്ടിൽ ടി വി ഉണ്ട്, പക്ഷെ ഒരു സ്മാർട്ട് ഫോൺ ഇല്ല, അല്ലെ, അങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്കൊന്ന് സോൾവ് ചെയ്യാന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലരും തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിൽ കയറിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ട് സാധാരണ ടി വി എങ്ങനെയാണ് സ്മാർട്ട് ടി വി ആക്കാന്ന്? അതെ, അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്ന്. ഒരുപാട് പേര് കേട്ട് കാണും ഫയർ സ്റ്റിക്ക്, അല്ലെ. ഫയർ സ്റ്റിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സും സൂമിലും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലെല്ലാം ക്ലാസ്സുകൾ വെക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അതുപോലെ യൂട്യൂബിലോ ഇനിയും ഈ ഒരു ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഇനിയിപ്പോ എന്റെ പേരിൽ എല്ലാം ഓപ്പണായി വരികയാണ്. എന്നാലും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് ഒരു ആമസോണിനൊരു മൂവി കാണാനോ ഇനി ഒരു നെറ്റ്ഫ്ലിക്സിന് ഒരു മൂവി കാണാനോ ബുദ്ധിമുട്ടുള്ളവർക്ക്, കാരണം സാധാരണ ടി വി ഉണ്ട് അവരുടെ അടുത്ത്, അപ്പൊ അവർക്കൊരു ആൻഡ്രോയിഡ് ടി വി വാങ്ങുന്നതിൽ ഇപ്പോ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുന്നവർക്കും അതുപോലെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു നോർമൽ ടി വി നമുക്ക് സ്മാർട്ട് ടി വി ആക്കാം. കാരണം ഇത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ട്, പക്ഷെ എന്താ പറയുക, ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട്. കാരണം ഒന്ന് എ വി പോർട്ട് ഉള്ളവർക്ക് എച്ച് ഡി എം ഐ പോർട്ട് ഇല്ല, ഇനി വി ജി എ പോർട്ട് ഉള്ളവർക്ക് എച്ച് ഡി എം ഐ പോർട്ട് ഇല്ല. ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു സൊല്യൂഷൻ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാണ്, ഇപ്പൊ കയ്യിൽ എന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്. ഇതാണ് ആമസോൺ ഫയർ സ്റ്റിക്ക് എന്ന് പറഞ്ഞതിന്റെ റിമോട്ട്. ഇതാണ് ഒരു റിമോട്ട്. നിങ്ങൾ റിമോട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസും വേറെ കൂടുതൽ ബട്ടൺസും ഒന്നുമില്ല. ഇപ്പോൾ നേരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടി വി ഇവിടെ കാണുന്നുണ്ടാവും. ഇപ്പൊ ടി വിയിൽ നിങ്ങൾക്ക് ഷോ ചെയ്യുന്നത് ഇതിപ്പോ ആമസോൺ ഫയർ സ്റ്റിക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള, അത് എങ്ങനെ കണക്ട് ചെയ്യുക, എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇവിടെ പ്രൈം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ ഉണ്ട്. ആപ്പ് സ്റ്റോറിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണ്. ആമസോൺ മ്യൂസിക് ഉണ്ട്, അതുപോലെ ഇന്റർനെറ്റ്, പിന്നെ ഒരുപാട് ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെല്ലാം അതിലുള്ള നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിലൊരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് നമുക്ക് അതിലുള്ള വീഡിയോസ് വാച്ച് ചെയ്യാൻ പറ്റും. സി ഫൈവ്, ഹോട്ട്സ്റ്റാർ, സൺ നെക്സ്റ്റ്, അതുപോലെ ജിയോ സിനിമ, ടി വി കാസ്റ്റ്, നമുക്ക് മിറർ കാസ്റ്റിംഗിലൂടെ നമ്മുടെ ഫോണിലുള്ള സംഭവം നിങ്ങൾക്ക് ടി വിയിലൂടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത് തികച്ചും, ഇത് ഓൾറെഡി ഒരു ആൻഡ്രോയിഡ് ടി വി ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഉള്ളത് ആൻഡ്രോയിഡ് ടി വി ആണ്. പക്ഷേ ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിലും നിങ്ങളുടെ ടി വിന്റെ അകത്ത് നിങ്ങളത് സാധാരണ ഒരു പഴയ സ്റ്റൈലിൽ നമ്മളെ കുറച്ച് വലിപ്പത്തിലുള്ള ടി വി ആയാലും ശരി, എൽ സി ഡി ആയാലും ശരി, ഇനി എൽ ഇ ഡി ആയാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട് ആദ്യം ഏതാന്നുള്ള ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ചിലപ്പോൾ ഒരു മൂന്ന് പിന്ന്, റെഡ്, വൈറ്റ്, അതുപോലെ തന്നെ യെല്ലോ, ഇങ്ങനെ മൂന്ന് പിന്ന് കണക്ട് ചെയ്യുന്ന പഴയ ടൈപ്പ് ടി വി ഉണ്ടാവല്ലോ, അത് നിങ്ങൾക്ക് എച്ച് ഡി എം ഐ പോർട്ടിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ചിലവർക്ക് ചിലയിടത്ത് മാത്രം മോണിറ്റർ മാത്രമേ ഉണ്ടാവും, നമ്മളെ സിസ്റ്റത്തിനെല്ലാം കണക്ട് ചെയ്യുന്ന മോണിറ്റർ, അതിലിപ്പോൾ ചിലപ്പോൾ വി ജി ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവും. അപ്പൊ ആ വി ജി ഔട്ട്പുട്ടിനെ കൺവേർട്ട് ചെയ്ത് എച്ച് ഡി എം ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രണ്ട് മൊഡ്യൂളുകൾ വേണം. അത് നിങ്ങളുടെ താഴെ ഈ വീഡിയോയുടെ താഴെ ആയിട്ട് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഇതിന്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ടി വിയിൽ എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി എച്ച് ഡി എം ഐ പോർട്ട് ഇല്ല, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എ വി ഐ പോർട്ട് ഉണ്ടെങ്കിലും പറ്റും, വി ജി ഔട്ട് പോർട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ മെത്തേഡാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ കണക്ട് ചെയ്യേണ്ടതെന്നും കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത് ഇത്രയാണ്, ഇത് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വൈഫൈ കണക്ഷൻ വേണം. എന്റെ പേരിൽ ജിയോ വൈഫൈ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ്. ഇതിന്റെ കൂടെ ജിയോ വൈഫൈ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വേറെ ഒന്നും വാങ്ങിക്കണം. ജസ്റ്റ് ഒരു 2500 രൂപ മുടക്കിക്കൊണ്ട് തന്നെ ഈ ഫയർ സ്റ്റിക്ക് നിങ്ങൾക്ക് ആമസോണിന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതായിരിക്കും. വേറെ ബാക്കി ഡീറ്റെയിൽ ആയി നോക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് വീഡിയോ അടിപൊളിയായിട്ട് തന്നെ പ്ലേ ചെയ്യാം. ഒരു മൊബൈൽ ഫോണിൽ എങ്ങനെയാണോ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ സോഫ്റ്റ്വെയർസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ ഓപ്പൺ ചെയ്താൽ നല്ല എച്ച് ഡി ക്ലാരിറ്റി തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഒരു ആൻഡ്രോയിഡ് ടി വി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇപ്പോഴത്തെ ഒരു നിലപാടിൽ നമുക്ക് പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെറിയൊരു ബജറ്റിൽ നമുക്കുള്ള വീട്ടിലുള്ള സാധാരണ ടി വി ആൻഡ്രോയിഡ് ടി വി ആക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എനിവേ, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്റ്റിക്ക് എന്താന്നുള്ളതുള്ള കാര്യം ഞാൻ കാണാം. ഇതാണ് ഫയർ സ്റ്റിക്ക്. ഒന്നുമില്ല, വളരെ ഇതാ ഒരു സ്റ്റിക്ക് പോലെ തന്നെയാണുള്ളത്. ഇതിനൊരു
എച്ച് ഡി എം ഐ പോർട്ടിന്റെ ഒരു കണക്ഷൻ ഇതാണ് നമ്മുടെ ടിവിയുടെ ബാക്കിൽ. ഈ എച്ച് ഡി എം ഐ പോർട്ട് നിങ്ങൾ എല്ലാവരും കാണും, നിങ്ങളുടെ ടിവിയുടെ ബാക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുവിധപ്പെട്ട ഏകദേശം നിങ്ങൾ രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് വാങ്ങിച്ച ടി വി ആണെങ്കിൽ എന്തായാലും എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ടാവും. കാരണം ഇത് ഒരുപാട് പുതിയതല്ല, കാരണം എച്ച് ഡി എം ഐ പോർട്ട് ഒരു നല്ല ശതമാനം ടിവികളിൽ ഉണ്ടാവും. ഇനി എച്ച് ഡി എം ഐ പോർട്ട് ഇല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എ വി പോർട്ട് ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യേണ്ട ലിങ്കും, അതുപോലെ തന്നെ നിങ്ങളുടെ വി ജി എ പോർട്ട് ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യേണ്ട ലിങ്കും ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു റിമോട്ട് ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിമോട്ട് ഇത് കണക്ട് ചെയ്യേണ്ട, ഇത് നിങ്ങൾ ടി വിയിൽ കണക്ട് ചെയ്ത ശേഷം ദാ ഇവിടെ ഒരു പോർട്ട് കാണാം നിങ്ങൾക്ക് പവർ. ഇതിൻ്റെ പവറിലേക്ക് സാധാരണ നമ്മളൊരു ചാർജിങ് ഫോണിൽ ചാർജ് ചെയ്യുന്ന പോർട്ട് കൊടുക്കില്ല, അപ്പോൾ അതിനെ ഡയറക്റ്റ് ഇത് പ്ലഗ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്, ഇത് നിങ്ങൾ ടി വി കണക്ട് ചെയ്യുന്നു, ഇത് നിങ്ങൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിന് വേണ്ടത് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വൈഫൈ ഉണ്ടായാൽ മാത്രം മതി, പിന്നെ നിങ്ങൾക്ക് റിമോട്ട് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലൊരു ടൂളും ഉണ്ട്, നമുക്ക് വളരെ രസകരമായി തന്നെ ഒരു നോർമൽ ടി വി ആൻഡ്രോയിഡ് ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ചിലവർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വെച്ചുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്തത്. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോയുടെ താഴെയായിട്ട് ഞാൻ എന്റെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമാകാത്ത എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വാങ്ങേണ്ട ലിങ്കും അതുപോലെ എ വി ഐ കൺവേർട്ടർ അതുപോലെ വി ജി ഐ കൺവേർട്ടർ ഈ മൂന്ന് വാങ്ങേണ്ട ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണുക, അതുപോലെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ അറിയാത്ത സ്മാർട്ട് ഫോണിലെ കുറച്ച് സീക്രട്ടുകളാണ് അടുത്ത വീഡിയോയിൽ, രഹസ്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. എനിവേ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം.